ഹായ് ഹലോ, നമസ്കാരം എല്ലാവർക്കും. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ കാക്കനാട് അടുത്ത കുഴിവേലിപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വലിയ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത്. അതിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ കിടക്കുന്നതിന് മുമ്പ് ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ വീട്ടിലേക്കുള്ള ദൂരം പറയുവാണെങ്കിൽ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 5.5 കിലോമീറ്ററും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 6 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 9.5 കിലോമീറ്ററുമാണ് ഈ വില്ലയിൽ നിന്നുള്ള ദൂരം വരുന്നത്. വീടിന് മുന്നിലായി വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറുന്നത് വളരെ വിശാലമായ മുറ്റത്തേക്കാണ്. കണ്ടില്ലേ, ഈ ഭാഗം മുഴുവനായും ഇന്റർലോക്കാണ് ചെയ്തിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ട് വലിയൊരു കാർ പോർച്ച് തന്നെ വീടിന് മുന്നിലേക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അഡീഷണൽ 2 വണ്ടികളും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് വീടിന് മുന്നിൽ ലഭ്യമാണ്. 5 സെന്റ് ഉള്ളത് കൊണ്ട് തന്നെ വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് വീടിന് മുന്നിലേക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരേ സമയം 5-6 ചേർട്ടിരിക്കാനുള്ള സ്പേസ് ഈ സിറ്റ് ഔട്ടിൽ ലഭ്യമാണ്. ഈ സിറ്റ് ഔട്ട് പൂർണ്ണമായും ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. വീടിന്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് മഹാഗണിയിലും ചട്ടം വരുന്നത് ആഞ്ഞിലിയിലുമാണ്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് തന്നെയാണ്. കണ്ടില്ലേ, നല്ല വലിപ്പത്തിലുള്ള ഒരു ലിവിംഗ് ഏരിയ നമുക്കിവിടെ ലഭ്യമാണ്. അതിന്റെ സെന്ററിലായിട്ട് വലിയൊരു ടി വി യൂണിറ്റും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. വളരെ ഭംഗിയായി തന്നെ ലിവിംഗ് ഏരിയയിൽ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്കാണ്. കണ്ടില്ലേ, നല്ല ലെങ്തിലുള്ള ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ ലഭ്യമാണ്. ഏകദേശം 21 അടി നീളവും 12 അടി വീതിയുമാണ് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം വരുന്നത്. ഡൈനിങ് ഏരിയയിൽ നല്ല ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ അവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ താഴെയായിട്ട് കബോർഡ് വർക്കും നൽകിയിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയിലും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി ഈ വീട്ടിലെ കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കാം. കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയ എലഗന്റ് ആയ ഒരു കിച്ചൺ നമുക്കിവിടെ ലഭ്യമാണ്. മുകളിലും താഴെയുമായി നല്ല രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ഈ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. മെയിൻ കിച്ചണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയയിലേക്കാണ്. കണ്ടില്ലേ, നല്ല ലെങ്തിലാണ് ഈ വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. ഫുൾ കവേർഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു സിങ്കൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയയിലെ ഒരു ഭാഗത്തെ ഡോറിൽ നിന്നും നമുക്ക് വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങാം. കണ്ടില്ലേ, ഈ കോർണറിലായിട്ടാണ് കിണറിന്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വീടിന്റെ വടക്ക് കിഴക്ക് മൂലയിലാണ്. കൃത്യമായി സ്ഥാനം നോക്കി തന്നെയാണ് ഈ വീട്ടിൽ കിണറിന്റെ സ്ഥാനം നൽകിയിരിക്കുന്നത്. 100% ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ 100% വാസ്തു പ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വർക്ക് ഏരിയയിലെ മറുഭാഗത്തെ ഡോറിൽ നിന്നും നമുക്ക് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങാം. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. കണ്ടില്ലേ, ആ കോർണറിലായിട്ട് ഒരു അലക്ക് കലക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ വീടിന്റെ റൈറ്റ് സൈഡിലും നമുക്ക് നല്ല സ്പേസ് ലഭിക്കുന്നുണ്ട്. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നമുക്ക് ഈ വീട്ടിലെ ആദ്യത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഏകദേശം 13.5 അടി നീളവും 11.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത്. ഇവിടെയും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. വലിയൊരു കബോർഡ് വർക്ക് തന്നെയാണ് ഈ ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല വലിപ്പത്തിലുള്ളൊരു ബാത്റൂം നമുക്കിവിടെ ലഭ്യമാണ്. ഡൈനിങ് ഏരിയയിലെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നതിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് 2-ാമത്തെ ബെഡ്റൂമിന് എൻട്രി ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. ഏകദേശം 14 അടി നീളവും 12 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത്. ഇവിടെയും വളരെ ഭംഗിയായി തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. വലിയൊരു കബോർഡ് വർക്ക് തന്നെയാണ് ഈ ബെഡ്റൂമിനും നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല വലിപ്പത്തിലുള്ളൊരു ബാത്റൂം ഇവിടെ നമുക്ക് ലഭ്യമാണ്. സെറാ ബ്രാൻഡേതാണ് എല്ലാ സാനിറ്ററി ഐറ്റംസും യൂസ് ചെയ്തിരിക്കുന്നത്.
നമ്മളങ്ങനെ ഓൾമോസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലെ എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു. നമ്മൾ നേരത്തെ കണ്ട പോലെ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് എത്തുന്നത് വളരെ സ്പേഷ്യസ് ആയൊരു അപ്പർ ലിവിംഗ് ഏരിയയിലൊക്കെ തന്നെയാണ്. കണ്ടില്ലേ, നല്ല ലെങ്തിൽ തന്നെയാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയ, യൂട്ടിലിറ്റി ഏരിയ, രണ്ട് ബെഡ്റൂം, രണ്ട് ബാത്റൂം, ഒരു ബാൽക്കണി എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ അപ്പർ ലിവിംഗ് ഏരിയയിലും വളരെ ഭംഗിയായി തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ഫസ്റ്റ് ഫ്ലോറിലെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് പരിചയപ്പെടാം. ശരിക്കും രണ്ട് യൂട്ടിലിറ്റി ഏരിയ ഇവിടെ നമുക്ക് ലഭ്യമാണ്. ഇത് കവേർഡായിട്ട് ചെയ്തിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ ഒക്കെയുള്ള ഒരു പ്രൊവിഷൻ ഒക്കെ നൽകിയിരിക്കുന്നത്. ഈ യൂട്ടിലിറ്റി ഏരിയയോട് ചേർന്ന് തന്നെ വലിയൊരു ഓപ്പൺ ടെറസും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയറൊക്കെ നൽകിയിരിക്കുന്നത്. ക്വാളിറ്റി കൂടിയ സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. കണ്ടില്ലേ, നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. ഏകദേശം 13.5 അടി നീളവും 11.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിലെ വലിപ്പം വരുന്നത്. ഇവിടെയും മിനിമലിസ്റ്റ് കളർ ഫോൾ സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഈ ബെഡ്റൂമിനും ലഭിക്കുന്നത്. ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ലെങ്തിലുള്ള ഒരു ബാത്റൂം നമുക്ക് ഇവിടെയും ലഭ്യമാണ്. നമുക്കിനി ഈ വീട്ടിലെ അവസാനത്തെ ബെഡ്റൂമായ നാലാമത്തെ ബെഡ്റൂം കൂടി ഒന്ന് പരിചയപ്പെടാം. മറ്റ് മൂന്ന് ബെഡ്റൂം പോലെ തന്നെ നല്ല വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. ഏകദേശം 13.5 അടി നീളവും 11.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത്. ഇവിടെയും മിനിമലിസ്റ്റുകളുടെ ഫോൾ സീലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ വലിയൊരു വാർഡ്രോബ് ഈ ബെഡ്റൂമിലും നമുക്ക് ലഭ്യമാണ്. ഈ നാലാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെയും ലഭ്യമാണ്. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു. നമുക്കിനി അവസാന ഭാഗമായ ബാൽക്കണി കൂടി ഒന്ന് പരിചയപ്പെടാം. നല്ല ലെങ്തിലുള്ളൊരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കങ്ങനെ ഈ വീടിന്റെ വിലയിലേക്ക് കിടക്കാം. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി വരുന്ന ഈ വലിയ വീടിന് ഓണർ ചോദിക്കുന്ന വില 79 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ നമ്പറുമായി ബന്ധപ്പെടുക. നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ഇതുപോലെ വ്യത്യസ്തമായ വീടിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.